ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോയാണ്. കാരണം ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പം രാവിലെ അമ്പലത്തിൽ പോകുന്നതും പിന്നെ ഇന്ന ദിവസത്തെ കുറച്ച് കാര്യങ്ങളുമൊക്കെയാണ്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വീഡിയോസ് ചെയ്യാമല്ലോ. നമ്മുടെ ചാനലിപ്പോഴത്തെ 1000 ആകാറായി സബ്സ്ക്രൈബേഴ്സ്. പക്ഷേ നമുക്ക് വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് ആയിടുന്നത് കൊണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിലൊന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയിരുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അമ്പലത്തിലാണ്, മിത്രക്കേരി അമ്പലത്തിൽ. അപ്പോൾ നമ്മൾ അകത്തൊക്കെ കയറി തൊഴുത്, പിന്നെ അതുപോലെ തന്നെ വഴിപാടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നെയ്വിളക്ക് കത്തിക്കണമായിരുന്നു, പിന്നെ എണ്ണയും തിരിയൊക്കെ വാങ്ങിച്ച് വെക്കണമായിരുന്നു. അതെല്ലാം വാങ്ങിച്ച് വെച്ച് അകത്തെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം അമ്പലത്തിൻ്റെ അകത്ത് ക്യാമറ അവർ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ പുറത്തിറങ്ങി വലത്ത് വെച്ചുകൊണ്ടിരിക്കുക. ജാനൂട്ടനാണെങ്കിൽ താഴെ നിൽക്കുന്നേ ഇല്ല, എന്താണെന്നൊരു പിടിയില്ല. ഇന്ന് ഭയങ്കര അടപ്പ്. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും തീരുമാനിച്ച് അന്നത്തെ ദിവസം അവളത് കുളമാക്കി കൈ തരും. നമ്മൾ വഴിപാടെല്ലാം നടത്തി അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി ഞങ്ങൾ നേരെ ചങ്ങനാശ്ശേരിക്ക് പോയി. ചങ്ങനാശ്ശേരി ഇനി ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് പെരുന്നേല, പെരുന്നേ അമ്പലത്തിൽ പോകാനായിട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ മാമ്പഴക്കേരി കയറി പെട്രോൾ അടിച്ചായിരുന്നു. കാരണം മാമ്പഴക്കേരി പമ്പിലെ പെട്രോൾ എന്തോ നല്ല പെട്രോളാണ് ഏട്ടൻ പറയാറുണ്ട്. വണ്ടിക്ക് കുറച്ചുകൂടെ മൈലേജ് കിട്ടാറുണ്ടെന്ന്. ബാക്കിയുള്ളിടത്തെ കൊള്ളത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, മീൻസ് കുറച്ചും കൂടെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ പെരുന്ന അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്ക് അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ശിവൻ്റെ ഒരു അമ്പലമുണ്ട്. അപ്പം ഏട്ടൻ എപ്പോഴും അവിടെ കയറിയിട്ടേ അവിടെ മുരുകൻ അമ്പലത്തിലോട്ട് പോകാറുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ കയറി തൊഴുത് അവിടെ വലത്തൊക്കെ വെച്ച് ശിവൻ്റെ അമ്പലമല്ലേ, അപ്പോൾ വെളിയിൽ മറ്റേ നന്ദി പ്രതിമയുണ്ട്. ജാനൂട്ടനാണെങ്കിൽ ഇതേ ഉമ്മാമ ഉമ്മാമ എന്ന് പറഞ്ഞു നടക്കുന്നത് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ആൾ നല്ല ആക്റ്റീവായി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തൊഴുതിറങ്ങി ഇതേ വണ്ടിയെ കയറി അവിടെ നിന്ന് എന്തൊക്കെയോ കഥയൊക്കെ പറയുന്നുണ്ട്. ഉമ്മാമയുടെ കഥയാണ് പറയുന്നത് ഫുള്ള്. കാരണം അവിടെ മുന്നിൽ അമ്പലത്തിൽ ഉമ്മാമയെ കണ്ട സന്തോഷത്തിലാണ് അവൾ. അങ്ങനെ ഞങ്ങളിതേ അവിടെ ചെന്ന് വണ്ടി പാർക്ക് ചെയ്ത് അവിടെ വലിയൊരു കുളമൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ ഏട്ടൻ്റെ സോപ്പിട്ട് കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് തലേ വെക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂ തലേ വെക്കാനായിട്ട്. അമ്പലത്തിൽ പോകുമ്പോൾ മസ്റ്റ് എത്താറാകുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഏട്ടനെ തൊടാൻ തുടങ്ങും. അപ്പോഴേ ഏട്ടൻ അറിയാം ഒന്നെങ്കിൽ പൂ വാങ്ങിക്കാൻ അല്ലെങ്കിൽ മീനിനും കൊടുക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ പൊരി പോലത്തെ കിട്ടും, അത് വാങ്ങിക്കാനാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെല്ലാം കയറി തൊഴുതിറങ്ങി. അമ്പലത്തിൽ കണിക്കൊന്നയുണ്ടായിരുന്നു കേട്ടോ, നല്ലതുപോലെ പൂത്ത് നിൽപ്പുണ്ട്. വിഷു ആകുന്നതിന് മുന്നേ തന്നെ എല്ലായിടത്തും കണിക്കൊന്ന ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വിഷു സമയത്ത് കിട്ടത്തുമില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വെളി അവിടെ അമ്പലത്തിൻ്റെ അകത്ത് തന്നെ മതിലിൻ്റെ അകത്ത് തന്നെ വെള്ളം ഫിൽറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളം തണുത്തതും ഉണ്ട്, ചൂടും എല്ലാം ഉണ്ട്. അതൊരു കണക്കിന് നല്ല കാര്യമല്ലേ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ. തണുത്ത വെള്ളം കൂടെ കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ ഡബിൾ ഹാപ്പി. അപ്പോൾ നമ്മളതേ അതെല്ലാം കഴിഞ്ഞ് അവിടെ പോയി ഏട്ടൻ മീനും കൊടുക്കാൻ വേണ്ടിയുള്ള ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഏട്ടനും ജാനേട്ടനും ഞാനും എല്ലാം കൂടെ അവിടെ നിന്ന് അത് കൊടുത്തുകൊണ്ടിരിക്കുക. അച്ഛനും മോളും കൂടെ ഭയങ്കര മീനെക്കുറിച്ചുള്ള കഥ പറിച്ചില്ല. മീനെ പിടിക്കാൻ ചൂണ്ടയിടാം, അച്ഛനെ ചൂണ്ടയിടാൻ ഭയങ്കര ഇഷ്ടമാണ്, അതേ ഇൻട്രസ്റ്റാണ് മോക്കും. വലിയ ഉമ്മുമ്മയുണ്ട്, അച്ഛൻ നമുക്ക് പിടിക്കാം വീട്ടിൽ കൊണ്ടുവന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആര്യാസിൽ കയറി ഫുഡ് കഴിക്കാനുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര ശോകം. നമ്മുടെ പെരുന്നലുള്ള ആര്യാസിലാണ് നമ്മൾ കയറിയത്. അവിടുത്തെ നമ്മൾ മസാലദോശയെ പറഞ്ഞു, മസാലദോശ പറഞ്ഞപ്പോഴത്തേക്ക് വടയില്ലെന്ന് പറഞ്ഞ്, അത് കഴിഞ്ഞ് പൂരി ഒഴിച്ചപ്പോഴത്തേക്ക് കിഴങ്ങേറി ഇല്ലെന്ന് പറഞ്ഞ്, അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വേറെ ആൾക്കാർക്ക് വട കൊണ്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു പറയും അത് വട വന്നായിരുന്നെന്ന്. അറ്റ്ലീസ്റ്റ് അത് വന്നപ്പോൾ ഒരു പറയേണ്ട മര്യാദ എങ്കിലില്ലേ. ഒരു ഫുള്ള് ട്രാജഡി ആയിരുന്നു രാവിലത്തെ ഫുഡടി, മൊത്തത്തിൽ കുളമായി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആലപ്പുഴ വന്ന് ബീച്ചിൽ ഇറങ്ങിയില്ല, ജസ്റ്റ് അവിടെ നിന്ന് കുറച്ച് ഉപ്പിലിട്ടതും അതുപോലെ തന്നെ ബജ്ജിയൊക്കെ വാങ്ങിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കേക്ക് കൊണ്ടു തന്നു. നമ്മൾ ഫംഗ്ഷൻ ഉണ്ടായാലും നമ്മൾ പീലി കേക്സിൽ നിന്നാണ് കേക്ക് വാങ്ങിക്കുന്നത്. ചേച്ചി ഒരു ഹോം മേക്കറാണ്, കിഡിലും കേക്കോ ഒരു രക്ഷയില്ല. നമ്മുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷനും, പിള്ളേരുടെ ബർത്ത്ഡേ ആണെങ്കിലും വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും ഏട്ടൻ്റെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും എല്ലാവരുടെയും ബർത്ത്ഡേക്ക് ചേച്ചിയുടെ നിന്നാണ് കേക്ക് വാങ്ങിക്കുന്നത്. ആലപ്പുഴയല്ല ചേച്ചി, നമുക്ക് ഹോം ഡെലിവറി ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ നമ്മുടെ വീട് വരെയൊക്കെ ഹോം ഡെലിവറി ചെയ്യാറുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ ബീച്ചിലൊക്കെ പോയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ആലപ്പുഴ വരുന്നുണ്ട്, അവിടെ വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞ്. നമുക്ക് അഫോർഡബിൾ ആയിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ നമുക്ക് കിഡിലിനായിട്ട് ചെയ്തതിന് സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ജാനേട്ടനോട് പുറകിലായിരുന്നത്. കാരണം കേക്ക് ഒന്ന് ശ്രദ്ധിക്കണം, അതുമല്ല അവളെയും കൊണ്ട് ഫ്രണ്ട് ഇരുന്ന ഭയങ്കര പാടാണ്. അവൾ ഇരുത്തത്തും ഇല്ല, ഭയങ്കര വഴക്കാണ്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആലപ്പുഴയിൽ തന്നെ ഒരു കടയിൽ കയറി മന്തി കഴിക്കാനായിട്ട് കയറി. അവിടെ കയറി ഭയങ്കര പുരാണമൊക്കെ പറിച്ചിലായിരുന്നു. പിന്നെ ഒന്ന് ഫുഡ് കഴിക്കുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം അവൾ തന്നെ വാരി കഴിക്കലും അവിടെ എറിയലും ഒക്കെ കൂടെ ഒരു ബഹളമായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ തിരിച്ച് വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ കള്ളാത്തുരുത്തി പാലം
പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് സ്റ്റേ ആയി കിടക്കുമായിരുന്നു, ഇപ്പം അതും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതും അതുപോലെ തന്നെ പള്ളാതുരുത്തിക്ക് മുമ്പ് ആക്കുളം ആ ഭാഗത്തും കുറച്ച് പണി ലേറ്റായിട്ട് കിടപ്പുണ്ട്. അവിടെ എന്തോ ലൈനിൻ്റെ എന്തോ പ്രശ്നമാണ്, കാരണം പാലം വന്നപ്പോഴത്തേക്ക് ലൈനേ മുട്ടും. അത് ശ്രദ്ധിച്ച് വേണ്ടേ പണിയാനായിട്ട്. പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെല്ലാം കഴിഞ്ഞ് നമ്മളിതേ ഉപ്പിലിട്ട മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ വണ്ടിയുടെ പുറകെ ഇരുന്ന് തന്നെ തിന്നു. ഏട്ടന് കൊടുത്തില്ല. ഏട്ടൻ്റെ അടക്കുണ്ടാക്കി വാങ്ങിച്ചാൽ ഏട്ടൻ എന്നെ വഴക്ക് വന്നു, അതുകൊണ്ട് ഞാൻ ഏട്ടന് പിന്നെ അത് കൊടുത്തില്ല. രാമഗിരി ക്വാളിറ്റിയിൽ വന്ന് പെൺപിള്ളേർക്ക് ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി, പിള്ളേർക്കൊന്നും വാങ്ങിച്ചില്ലായിരുന്നല്ലോ, അപ്പോൾ അവൾമാർക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ഏട്ടൻ വരുന്നുണ്ട്. ജാനൂട്ടൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി ജാനൂട്ടനും ബഹളമായിരിക്കും ഐസ്ക്രീമിന്, കാരണം ഞാൻ ഒന്നാതെ വയ്യാണ്ടിരിക്കുക. ഒന്നരയുടെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, ഒരാഴ്ച ഇനിയിപ്പം വ്യാഴാഴ്ചയായി, ഒരാഴ്ച കഴിഞ്ഞ ബുധനാഴ്ച എടുത്തിട്ട് ഈ ബുധനാഴ്ച വരെ അതിൻ്റെ ഓരോ കാര്യങ്ങളുമായിട്ട് നടക്കായിരുന്നു. പനി, ലൂസ് മോഷൻ, വോമിറ്റിങ് കുഞ്ഞൊരു പരുവായി കുറച്ച് ദിവസം കൊണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അനിയത്തിനെ മാമ്പഴക്കരി എന്ന് വിളിച്ച്, കാരണം അവൾ ഇന്ന് ഉച്ചവരവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളിങ്ങോട്ട് വരുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ അവളോട് അവിടെ നിൽക്കാൻ പറഞ്ഞു അവളെയും കയറ്റിക്കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ജാനൂട്ടൻ ഉറങ്ങി, ആ ടൈമൊക്കെ ആയി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി. അതെല്ലാം കഴിഞ്ഞ് ഇതേ കേക്ക് മുറിയായി. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്, അനിയത്തിമാരും അതുപോലെ തന്നെ അനിയനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത്. ജാനൂട്ടനാണെങ്കിൽ ഭയങ്കര കേക്ക് മുറിയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കലിട്ട് കുത്തും ബഹളം ഒന്നും പറയണ്ട. പിന്നെ എല്ലാ പിള്ളേർക്കൊക്കെ കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.